നേരിൽ കാണുന്നതിനുമപ്പുറം നിഗൂഢതകളാണ് പ്രകൃതിയിൽ ഒളിച്ചിരിക്കുന്നത്. ചിലതൊക്കെ വളരെ വൈകി മറനീക്കി പുറത്തു വരും. മറ്റു ചിലത് രഹസ്യമായി തന്നെയിരിക്കും, ഒരിക്കലും പുറത്തു വരാൻ ഇഷ്ടപ്പെടാത്തതുപോലെ. ഒരു പക്ഷേ ഇത്രയേറെ നൽകിയിട്ടും അത് സംരക്ഷിക്കാൻ പോലും ശ്രമിക്കാത്ത മനുഷ്യരോടുള്ള ഒരു ചെറിയ വാശിയാകാം അതിനു പിന്നിൽ. കാനഡയിൽ ഇത്തരത്തിൽ ഒരു തടാകമുണ്ട്. വെറും തടാകമല്ല, പുള്ളിത്തടാകം. ഇതിൻ്റെ പിന്നിലും നേരത്തെ സൂചിപ്പിച്ച ആ നിഗൂഢതയുണ്ട്. ഏറെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ തടാകം കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലാണ്. ഖിലുക് എന്നാണ് തടാകത്തിൻ്റെ യഥാർത്ഥ പേര്. ശൈത്യകാലത്തും വസന്തകാലത്തും ബ്രിട്ടീഷ് കൊളംബിയയിലെ ഒഗനഗൻ താഴ്വരയിലെ ഓസിയൂസിൻ്റെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന തടാകം സാധാരണ മറ്റേതൊരു ജലാശയത്തെയും പോലെ കാണപ്പെടും. എന്നാൽ വേനൽക്കാലത്ത് വെള്ളം വറ്റിക്കഴിയാൻ തുടങ്ങുമ്പോൾ നൂറുകണക്കിന് വലിയ കുളങ്ങൾ ഇവിടെ പ്രത്യക്ഷപ്പെടും. മഞ്ഞയും പച്ചയും നീലയും നിറങ്ങളിലുള്ള 300-ൽ പരം ചെറു കുളങ്ങളാണ് ഇവിടെ ഈ സമയത്ത് പ്രത്യക്ഷപ്പെടുക. കാനഡയിലെ ഏറ്റവും മാന്ത്രിക സ്ഥലം എന്നു പേരുള്ള ഈ തടാകത്തിന് ചില അത്ഭുത സിദ്ധികളുണ്ടെന്നും വിശ്വാസമുണ്ട്. ഈ വെള്ളത്തിൽ നിറയെ കാൽസ്യം, സോഡിയം സൾഫേറ്റുകൾ, മഗ്നീഷ്യം സൾഫേറ്റ് എന്നിവ ഉണ്ട്. ധാതുക്കളുടെ ഉയർന്ന സാന്ദ്രതയുടെ ഫലമാണ് ഈ വർണ്ണാഭമായ കുളങ്ങൾ. ചുറ്റുമുള്ള കുന്നുകളിൽ നിന്നുള്ള ധാതുക്കളും ലവണങ്ങളുടെ ശേഖരവും ഈ തടാകത്തിലുണ്ട്. മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ സാന്നിധ്യമാണ് തടാകത്തിൽ കൂടുതൽ ഉള്ളത്. കാൽസ്യവും സോഡിയം സൾഫേറ്റുകളുമാണ് ജലത്തിലുള്ള മറ്റു പ്രധാന ധാതുക്കൾ. ചില കുളങ്ങളിൽ മറ്റ് 8 ധാതുക്കളുടെ സാന്നിധ്യവും ഉള്ളതായി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരുന്നു. സിൽവർ, ടൈറ്റാനിയം എന്നിവയടക്കമുള്ള 4 ധാതുക്കളും കുറഞ്ഞ അളവിൽ കുളങ്ങളിലെ ജലത്തിലുണ്ട്. വിവിധ നിറങ്ങൾ ഓരോ കുളത്തിലെയും ധാതുക്കളുടെ സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കുന്നു. വ്യത്യസ്ത അസുഖങ്ങൾക്കുള്ള മരുന്നുകളാണ് 300-ൽ അധികം വരുന്ന ഓരോ കുളങ്ങളിലും ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഓരോന്നിലെയും ജലത്തിലുള്ള വ്യത്യസ്ത ധാതുക്കളുടെ സാന്നിധ്യം മൂലമാണ് ഇവയ്ക്ക് ഇങ്ങനെ രോഗം ശമിപ്പിക്കാനുള്ള കഴിവ് ലഭിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. പ്രദേശത്തെ ഒക്കനാഗൻ ഗോത്രവിഭാഗത്തിൽപ്പെട്ടവർ പുണ്യസ്ഥലമായാണ് തടാകത്തെ കാണുന്നത്. തൊക്കു രോഗങ്ങൾക്കും ശരീരവേദനയ്ക്കും മുറിവുകൾക്കും അരിമ്പാറ പോലെയുള്ള അസുഖങ്ങൾക്കുമെല്ലാമുള്ള മരുന്നിനായി ഒക്കനാഗൻ ഗോത്രവിഭാഗക്കാർ തടാകത്തിലെ കുളങ്ങളിലെ ജലം ഉപയോഗിക്കാറുണ്ട്. തടാകത്തെ ചുറ്റിപ്പറ്റിയുള്ള ഭൂമി വർഷങ്ങളോളം സ്വകാര്യ ഉടമസ്ഥതയിലായിരുന്നുവെങ്കിലും 2001-ൽ ഒഗനഗൻ രാഷ്ട്രത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി ഇത് സർക്കാർ ഏറ്റെടുത്തു. 1-ാം ലോകമഹായുദ്ധ സമയത്ത് തടാകത്തിൽ നിന്നുള്ള ധാതുക്കൾ വെടിമരുന്ന് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നു. ബ്രിട്ടീഷ് കൊളംബിയ വിസിറ്റർ സെൻ്ററിൻ്റെ അഭിപ്രായത്തിൽ ഈ ധാതുഖനനത്തിന് മുൻപ് തടാകം അതിലും വലിയ വർണ്ണങ്ങളും അതിലും വലിയ കലാപരമായ സൗന്ദര്യം പ്രദർശിപ്പിച്ചിരുന്നു എന്നാണ്. തടാകം കാണാൻ ആഗ്രഹിക്കുന്ന സന്ദർശകർക്ക് അതിനടുത്തേക്ക് പ്രവേശനമില്ല. ഇത് സാംസ്കാരികമായും പാരിസ്ഥിതികമായും സംരക്ഷിക്കപ്പെടുന്ന പ്രദേശമാണെന്ന് വിശദീകരിക്കുന്ന ബോർഡ് ഉപയോഗിച്ച് ആളുകളെ തടയുന്നുണ്ട്. പ്രദേശത്തെ സംരക്ഷിക്കുന്നതിനായി വലിയ മുൾവേലികളും സ്ഥാപിച്ചിട്ടുണ്ട്. പ്രകൃതി നമുക്കായി ഒട്ടേറെ കാഴ്ചകൾ ഇങ്ങനെ ഒരുക്കുമ്പോൾ ഒന്നും മടക്കി നൽകാനായില്ലെങ്കിൽ അത് സംരക്ഷിക്കാനെങ്കിലും നമുക്കും കഴിയണ്ടേ? ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.